നിയമ ലംഘനങ്ങൾക്ക് ഓണക്കാലത്ത് വൻ പിഴ ഈടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി. നിയമത്തിൽ ഇളവ് തേടി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും. ഓർഡിനൻസ് ഇറക്കാനും നീക്കം. ഇടുക്കി രാജമലയിൽ കാറിൽ നിന്ന് റോഡിൽ വീണ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഇഴഞ്ഞ് വനംവകുപ്പ് ചെക്ക്പോസ്റ്റിലെത്തി. കുഞ്ഞ് വാഹനത്തിലില്ലെന്ന് മാതാപിതാക്കൾ അറിഞ്ഞത് 50 കിലോമീറ്റർ പിന്നിട്ട ശേഷം. പി ജെ ജോസഫിനെ അണിനയിപ്പിക്കാൻ യു ഡി എഫ് ഉച്ചതിരിഞ്ഞ സമവായ ചർച്ച. പാലായിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കണമെന്ന് പി ജെ ജോസഫ്. ജോസഫിന്റെ വികാരം ന്യായമെന്ന് മുല്ലപ്പള്ളി. അഭയാകേസിൽ കൂറുമാറിയ സാക്ഷികൾക്കെതിരെ നടപടിക്ക് സിബിഐ കോടതിയിൽ അപേക്ഷ നൽകും. നീക്കം രഹസ്യമൊഴി മാറ്റിപ്പറഞ്ഞവർക്കെതിരെ. വിശദമായ വാർത്തകളിലേക്ക്. ചീഫ് സെക്രട്ടറി ടോം ജോസ് ഇപ്പോൾ മരടിലെ ഫ്ളാറ്റ് പ്രദേശം, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സന്ദർശിക്കുകയാണ്. പ്രതിഷേധം നടക്കുന്നു ചീഫ് സെക്രട്ടറിക്ക് നേരെ. മരടിൽ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ഗോൾഡൻ കായലോരം എന്ന ഫ്ളാറ്റ് സമുച്ചയം ചീഫ് സെക്രട്ടറി അല്പസമയം മുമ്പ് സന്ദർശിച്ചിരുന്നു. അവിടെ നിന്ന് ഫ്ളാറ്റിലെ ആളുകളുടെ അവളോട് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ 5 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് പൊളിക്കാനുള്ളത്. അതിൽ മറ്റൊരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ ചീഫ് സെക്രട്ടറി എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ പ്രതിഷേധം നടക്കുന്നത്. സന്ദർശിക്കാനാണ് അവിടെയാണ് ചീഫ് സെക്രട്ടറിയെ തടഞ്ഞിരിക്കുന്നത്. നേരത്തെ ഗോൾഡൻ കായലോരം എന്ന ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെ ഞങ്ങൾ എന്ത് എടുത്തു സാറേ, ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എല്ലാ പേപ്പറും മേടിച്ചു സാറേ, എല്ലാ ടാക്സും അടച്ചാ ഇല്ലയോ? അല്ലയോ? നിങ്ങൾ ഞങ്ങൾ എന്തിനാ ക്രൂശിക്കുന്നത്? അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാനെത്തിയ ചീഫ് സെക്രട്ടറി ടോം ജോസിനെയാണ് ഇപ്പോൾ ഫ്ളാറ്റ് നിവാസികൾ തടഞ്ഞത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ചീഫ് സെക്രട്ടറിക്ക് നേരെ ഉയർത്തിയിരിക്കുന്നു. സലാം പി ഹൈദ്രോസ് ചേരുകയാണ്. സലാം, ചീഫ് സെക്രട്ടറിക്ക് നേരെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു അവിടെ. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സലാം, കേൾക്കാനാകുന്നുണ്ടെങ്കിൽ. റുഷിനി, ഇപ്പോൾ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറിക്ക് മടങ്ങിപ്പോകേണ്ടി വന്നിരിക്കുകയാണ്. നേരത്തെ കനത്ത സുരക്ഷാ സ്ഥാനത്തോടാണ് ചീഫ് സെക്രട്ടറി ഇവിടെ എത്തിയത്. ആദ്യം ഈ ഫ്ളാറ്റിന്റെ പുറകുവശത്തെ കായൽ തീരത്താണ് അദ്ദേഹം പോയത്. അപ്പോൾ യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഫ്ളാറ്റിലെ താമസക്കാർ ഒന്നടങ്കം ചീഫ് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഒരു കാരണവശാലും വീടൊന്നും പോകാൻ അനുവദിക്കില്ല, ഈ ഉത്തരവ് പിൻവലിക്കണം, തങ്ങൾക്ക് ഈ വീടിട്ട് എവിടെയും പോകാൻ കഴിയില്ല, തങ്ങളുടെ കിടപ്പാടം രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചീഫ് സെക്രട്ടറിയെ തടയുകയായിരുന്നു. ഏറെ പോലീസ് ഏറെ നേരം പണിവിട്ടാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയത്. ഇപ്പോഴും താമസക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. എന്താ ഇപ്പൊ ചീഫ് സെക്രട്ടറി അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ട്, ആ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞത്. ഞങ്ങളൊരു തെറ്റും ചെയ്യാത്തവരാണ്, ഞങ്ങൾ ഇവിടെ ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. കോടതിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുള്ളത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത, ഞങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം ഞങ്ങൾ കറണ്ട് ബില്ല് കറക്റ്റ് അടയ്ക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് കര അടയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുള്ളത്? ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമില്ല, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. പക്ഷേ ചീഫ് സെക്രട്ടറി തടയുന്ന പോലുള്ള ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവും കരുതുന്നുണ്ടോ? ഞങ്ങൾ തടഞ്ഞാലേ സുപ്രീം കോടതി ഞങ്ങളുടെ വാദം കേൾക്കുന്നില്ല, കേരള ഗവൺമെന്റ് കേൾക്കുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് കേൾക്കുന്നില്ല. ആരുടെ വാദം ഞങ്ങൾ കേൾക്കണം? അവസാനം വന്നത് ചീഫ് സെക്രട്ടറിയാണ് പൊളിക്കാനായിട്ട്. അവരുടെ വാദം ഞങ്ങൾക്ക് കേൾക്കണ്ടേ? ഞങ്ങൾ പറയുന്ന അവരെങ്കിലും കേൾക്കണ്ടേ?
അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥം വരെ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും തയ്യാറല്ല. ആ രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും, ക്യാമറ പാൻ ചെയ്താൽ കാണാൻ കഴിയും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇതിന് മുന്നിലിരിക്കുന്നത്. തീരെ വയസ്സായ സ്ത്രീകൾ വരെ ഇവിടെയുണ്ട്. ഒരു പേരക്കുട്ടിയും കൊണ്ട് ഒരു അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ എന്താണ് അവസ്ഥ? ഈ ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമോ? പകരം ഒരു സംവിധാനം ഉണ്ടോ താമസിക്കാന്? കാര്യമായിട്ടൊന്നുമില്ല. എന്താണ് ഇനിയിപ്പോ നിങ്ങളുടെ മുന്നിലുള്ള മാർഗം എന്താണ്? ഇനി വീടും കൊടുക്കും, വീടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും അതിന് പരിഹാരം ആക്കി തന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഫ്ലാറ്റിൽ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? ഇവിടെ ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഈ ഫ്ളാറ്റിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. നേരത്തെ ചീഫ് സെക്രട്ടറി വന്നാൽ തടയുമെന്ന് ഇവർ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിനനുസരിച്ച് ഇതാ ഈ കാണുന്ന പോലെ പ്ലക്കാർഡുകളെല്ലാമായാണ് അവർ ഇവിടെ സമരം ചെയ്തിരുന്നത്. തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ചീഫ് സെക്രട്ടറി ആദ്യം കയറി വന്നപ്പോൾ യാതൊരു പ്രതിഷേധവും ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം നേരെ ഈ കായലിന്റെ ഭാഗത്തേക്കാണ് പോയത്. അതിനുശേഷം തിരിച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒന്നടങ്കം ഹോളി ഫെയ്ത്ത് എസ്ടുഒ അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാനെത്തിയ ചീഫ് സെക്രട്ടറി ടോം ജോസിന് നേരെയാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല എന്ന് ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു. അവരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. അവിടെ നിന്ന് അടുത്ത അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാനായി ചീഫ് സെക്രട്ടറി ഇപ്പോൾ പോയിരിക്കുകയാണ്. നേരത്തെ ഗോൾഡൻ കായലോരം അപ്പാർട്ട്മെന്റ് ചീഫ് സെക്രട്ടറി സന്ദർശിച്ചിരുന്നു. ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവുമായി മുന്നോട്ട് പോകാൻ മരട് നഗരസഭ തീരുമാനം. ആവശ്യമായ സഹായം നൽകാമെന്ന് നഗരസഭാ അധികൃതരുമായുള്ള ചർച്ചയിൽ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി. ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള പണച്ചിലവ് ആരു വഹിക്കുമെന്ന് ചീഫ് സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. എന്നാൽ ഫ്ളാറ്റുകൾ പൊളിക്കാൻ എത്തിയാൽ ഏതു വിധേനയും പ്രതിരോധിക്കുമെന്ന് ഉടമകളുടെ പ്രതിനിധികൾ പറഞ്ഞു. മരടിലെ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന സർക്കാർ ഉത്തരവിന് പിന്നാലെയാണ് നഗരസഭാ അധികൃതർ കൂടിയാലോചനകൾ തുടങ്ങിയത്. എറണാകുളം ജില്ലാ കളക്ടറെ നേരിൽ കണ്ട നഗരസഭാ സെക്രട്ടറിയും ചെയർപേഴ്സണും അടക്കമുള്ളവർ തങ്ങളുടെ ആശങ്ക അറിയിച്ചു. 500 കുടുംബങ്ങളെ ഒരുമിച്ച് കുടിയൊഴിപ്പിക്കുക പ്രായോഗികമല്ല. സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റു പോംവഴികളില്ലെന്ന് ജില്ലാ കളക്ടറും മറുപടി നൽകി. ഒടുവിൽ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനും താൽക്കാലിക പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ നഗരസഭയ്ക്ക് ആവശ്യമായ സഹായം ജില്ലാ ഭരണകൂടം നൽകാനും ധാരണയായി. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മരട് മുനിസിപ്പാലിറ്റിയാണ്. നമുക്ക് എനിക്ക് വന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ എല്ലാ സഹായം മറ്റേ സാക്കണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നാം ഓൾറെഡി തയ്യാറാണ്. അവർക്ക് അത് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്ളാറ്റ് ഉടമകളുടെ ആശങ്ക മനസ്സിലാക്കുന്നുവെന്നും തങ്ങൾക്ക് തനിയെ ഒന്നും ചെയ്യാനാകില്ലെന്നുമായിരുന്നു നഗരസഭയുടെ നിലപാട്. ഫ്ളാറ്റുകൾ പൊളിക്കണമെങ്കിൽ 30 കോടിയോളം രൂപ ചെലവ് വരും. ഇക്കാര്യത്തിലടക്കം സർക്കാർ നിലപാട് വ്യക്തമാക്കണം. തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നഗരസഭ ഒരുക്കമാണ്. ഞങ്ങളിപ്പോ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ചീഫ് സെക്രട്ടറിയും കൂടി കണ്ട് സംസാരിച്ചതിന് ശേഷം ബാക്കി നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നഗരസഭയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറി ടോം ജോസ് ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്തു. സുപ്രീം കോർട്ടിന്റെ ഓർഡർ അത് നടപ്പിലാക്കാനായിട്ടുള്ള ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അത് നമ്മൾ നടപ്പിലാക്കും. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ചീഫ് സെക്രട്ടറി എത്തും മുമ്പ് പൊളിച്ചു നീക്കേണ്ട ഫ്ളാറ്റുകൾക്ക് സമീപം കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു. ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഉടമകളും പ്ലക്കാർഡുകളുമായി രംഗത്തെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. മരടിലെ ഫ്ളാറ്റ് ഉടമകൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമലംഘനം പരിശോധിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി തങ്ങളുടെ ഭാഗം കേട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിട്ട് ഹർജിയാണ് ഫ്ളാറ്റ് ഉടമകൾ നൽകിയിരിക്കുന്നത്. ഈ മാസം 20 ഫ്ളാറ്റുകൾ പൊളിക്കാനാണ് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി, ജില്ലാ കളക്ടർ, നഗരസഭാ സെക്രട്ടറി എന്നിവരടങ്ങിയ 3-അംഗ സമിതി റിപ്പോർട്ട് അംഗീകരിച്ചായിരുന്നു മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവ്. എന്നാൽ 3-അംഗ സമിതി തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് പുതിയ റിട്ട് ഹർജിയിൽ മരടിലെ ഫ്ളാറ്റുടമകൾ പറയുന്നു. 3-അംഗ സമിതി റിപ്പോർട്ട് റദ്ദാക്കണം. നിയമലംഘനം പരിശോധിക്കാൻ നിയോഗിച്ച 3-അംഗ സമിതി മറ്റൊരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയത് സുപ്രീം കോടതിയുടെ അനുമതി വാങ്ങാതെയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതേ വാദങ്ങളുള്ള ഫ്ളാറ്റുടമകളുടെ റിട്ട് ഹർജി കഴിഞ്ഞ ജൂലൈയിൽ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ സുപ്രീംകോടതി തള്ളിയതാണ്. ഫ്ളാറ്റുകൾ ഈ മാസം 20 പൊളിച്ചു നീക്കാനാണ് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് ഒടുവിൽ നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഫ്ളാറ്റുകൾ പൊളിച്ച് 20 റിപ്പോർട്ട് നൽകണം. 23 ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല എങ്കിൽ ചീഫ് സെക്രട്ടറിയെ ജയിലിലേക്ക് അയക്കുമെന്ന് നേരത്തെ കോടതി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് ഫ്ളാറ്റുടമകൾ വീണ്ടും റിട്ട് ഹർജിയുമായി എത്തുന്നത്. കേസ് വേഗത്തിൽ പരിഗണിക്കണമെന്ന് ബുധനാഴ്ച ആവശ്യപ്പെട്ടേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പഴുതു തേടി സർക്കാർ.
മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരമുള്ള അമിത പിഴ ഒഴിവാക്കാൻ സർക്കാർ നീക്കം. പിഴ കുറയ്ക്കാൻ വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും ഓർഡിനൻസ് ഇറക്കാനുമാണ് ശ്രമം. ഓണക്കാലത്ത് പിഴ ഈടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വൻപിഴയിലെ ജനരോഷം എതിരാകുമെന്ന് കണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. മോട്ടോർ വാഹന നിയമ ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നതാണെങ്കിലും സംസ്ഥാനങ്ങൾക്കും ഇടപെടാൻ അവസരമുണ്ട്. പിഴത്തുക പരിശോധകർക്ക് നേരിട്ട് നൽകുകയോ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ അടയ്ക്കുകയോ ചെയ്യുന്ന ഘട്ടങ്ങളിലാണ് ഇടപെടാമെന്ന് ഗതാഗത വകുപ്പ് വിലയിരുത്തുന്നത്. ചട്ടലംഘനങ്ങളിൽ കുറഞ്ഞ തുകയ്ക്ക് തൊട്ടുമുകളിലുള്ള തുക പിഴയായി നിജപ്പെടുത്താനാണ് ശ്രമം. അതായത് അമിതവേഗത്തിൽ വാഹനമോടിച്ചാൽ പിഴ 1000 മുതൽ 2000 വരെ. പിടിക്കപ്പെടുന്നവർ നേരിട്ട് പടമടയ്ക്കുകയാണെങ്കിൽ 1100 രൂപ ഈടാക്കുന്ന രീതിയിലാകും മാറ്റം. എന്നാൽ കോടതിയിൽ അടയ്ക്കുന്ന പിഴയ്ക്ക് ഇത് ബാധകമായിരിക്കില്ല. നിയമവകുപ്പിനോടാണ് ഗതാഗത വകുപ്പ് ഉപദേശം തേടിയത്. ഒപ്പം വീണ്ടും ഇളവിനായി കേന്ദ്രത്തെയും സമീപിക്കും. അതൊരു ക്യാമ്പയിനായി ചുരുക്കാൻ കഴിയുമോ, പരിമിതപ്പെടുത്താൻ കഴിയുമോ? പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത് റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിനെ പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള അവസരമാക്കി അതിനെ മാറ്റാൻ കഴിയുമോ, കഴിയണം എന്ന നിലക്കാണ് ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നത്. പിഴ ഈടാക്കുന്നില്ല. വൻപിഴയ്ക്കെതിരെ CPM കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. അതിനിടെ ഭേദഗതി വന്നതുമൂലം ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂട്ടാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക്. 6 ദിവസത്തിനിടെ പിഴയായി ലഭിച്ചത് 46 ലക്ഷം രൂപ. ഒരു ദിവസം ശരാശരി 7 ലക്ഷം പിഴ ഈടാക്കിയ സ്ഥാനത്ത് 8 ലക്ഷമായി ഉയർന്നു. പക്ഷേ അമിത ഭാരത്തിനാണ് ഇക്കാലയളവിൽ ഏറ്റവും അധികം പിഴ ചുമത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, കോഴിക്കോട്. ഇടുക്കി രാജമലയിൽ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ നിന്ന് വീണ 1.5 വയസ്സുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 50 കിലോമീറ്ററോളം പിന്നിട്ട് വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടി പുറത്തേക്ക് വീണ കാര്യം മാതാപിതാക്കൾ അറിയുന്നത്. ഇഴഞ്ഞ് വനം വകുപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയ 1.5 വയസ്സുകാരനെ വനപാലകർ പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ രാജമല 5 മൈലിലെ ചെക്ക് പോസ്റ്റിനടുത്തായിരുന്നു സംഭവം. വാഹനത്തിൽ നിന്ന് വീണ കുഞ്ഞ് വനം വകുപ്പിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇഴഞ്ഞെത്തുകയായിരുന്നു. ഉടനെ വനം വകുപ്പ് ജീവനക്കാർ ഉന്നത ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരമറിയിച്ചു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ചെക്ക് പോസ്റ്റ് കടന്നുപോയ ജീപ്പിൽ നിന്ന് കുഞ്ഞ് താഴെ വീണതായി കണ്ടെത്തിയത്. കുഞ്ഞാകെ പേടിച്ച് നിലവിളിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കുഞ്ഞിനെ എന്നിട്ട് നമ്മളവിടെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. 9:42 നമ്മുടെ രാജമല ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കമാൻഡർ ജീപ്പ് പാസ് ചെയ്ത് പോവുകയും അതിനകത്തു നിന്ന് കുഞ്ഞ് വീഴുന്നതായും അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ഇഴഞ്ഞ് ആദ്യം വലത് സൈഡിൽ നീങ്ങുന്നതായും പിന്നെ ഇടത് സൈഡിലോട്ട് നീങ്ങി വന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. കുട്ടിക്ക് കാര്യമായ പരിക്കുകളില്ല. പോലീസും ചൈൽഡ് ലൈൻ പ്രവർത്തകരും എത്തി വീട്ടുകാരെ കണ്ടെത്തി കുട്ടിയെ കൈമാറി. കമാൻഡറിന് ബാക്കിൽ നിന്ന് ഒരു വളവെടുത്ത് വളവ് വീശിയ സമയത്ത് കുട്ടി അവരുടെ കയ്യിൽ നിന്ന് വീണു. ഇവരറിഞ്ഞില്ല, ആക്സിഡന്റ് അവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ അങ്ങനെ ഉറങ്ങിയ സമയത്ത് വീണു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ശേഷം കമ്പളിക്കണ്ടം സ്വദേശികളായ സതീഷ്, സത്യഭാമ ദമ്പതികളുടെ കുഞ്ഞാണിത്. പളനി ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മടങ്ങി വരികയായിരുന്നു ഇവർ. അമ്മയുടെ മടിയിലാണ് കുട്ടിയിരുന്നത്. യാത്രാക്ഷീണത്താൽ ഇവർ ഉറങ്ങിപ്പോയെന്നും കുട്ടി വീണ കാര്യം അറിഞ്ഞില്ലെന്നുമാണ് സതീഷ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇനി പാലാ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പാലായിൽ ജോസ് വിഭാഗവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാനില്ലെന്ന് നിലപാടെടുത്ത ജോസഫ് വിഭാഗത്തെ അണിനയിപ്പിക്കാൻ കോൺഗ്രസ് ഉപസമിതി വൈകിട്ട് ചർച്ച നടത്തും. UDF ഇടപെട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് PG ജോസഫ് ആവശ്യപ്പെട്ടു. തനിക്ക് പക്വതയില്ലെന്ന് ജോസഫിന്റെ വിമർശനത്തോട് പ്രതികരിക്കാനില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് തമ്മിലടി പാലായിലെ UDF തെരഞ്ഞെടുപ്പ് സാധ്യതയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് തർക്കപരിഹാരത്തിന് കോൺഗ്രസ് ഇടപെടൽ. ജോസഫിനോട് സഹതപിച്ച് CPM കളത്തിലിറങ്ങുകയും ചെയ്തു. നേരത്തെ PG ജോസഫുമായും ജോസ് കെ മാണിയുമായും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും ചർച്ച നടത്തിയിരുന്നു. ഒന്നിച്ച് പ്രവർത്തിക്കാനില്ലെന്ന നിലപാട് മാറ്റണമെന്ന് ജോസഫിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സമാന്തര പ്രവർത്തനത്തിന് ഉടനടി ഇറങ്ങില്ലെന്ന ഉറപ്പു മാത്രമാണ് ജോസഫ് നൽകിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, ജോഷി ഫിലിപ്പ് എന്നിവരാണ് ജോസഫ് വിഭാഗം നേതാക്കളായ മോൻസ് ജോസഫ്, ജോയി എബ്രഹാം എന്നിവരുമായി ചർച്ച നടത്തുന്നത്. പാലാ ഉപതെരഞ്ഞെടുപ്പ് കഴിയുംവരെയെങ്കിലും തർക്കം ഒഴിവാക്കാനാണ് ശ്രമം. ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ UDF കൺവെൻഷനിലെ കൂവലിലും പ്രതിച്ഛായയിലെ ലേഖനത്തിലും പ്രതിഷേധമുള്ള PJ ജോസഫ് ജോസ് കെ മാണിക്കെതിരെ വിമർശനം തുടരുകയാണ്. അതേസമയം പരസ്യപ്രതികരണം പാടില്ലെന്ന മുന്നണി നിർദ്ദേശം താൻ പാലിക്കുന്നുവെന്ന സന്ദേശം നൽകും വിധം മൗനം പാലിക്കുകയാണ് ജോസ് കെ മാണി. ജോസഫിന്റെ വികാരം ന്യായമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവർത്തിച്ചു. ആ വികാരം ന്യായമാണ്, അത് ഞാൻ ഒരിക്കൽ പോലും അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഘടകകക്ഷി നേതാക്കളും അനുനയ ശ്രമം നടത്തുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാല.
സിസ്റ്റർ അഭയ കേസിൽ കോടതിയിൽ കൂറുമാറിയ സാക്ഷികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് CBI കോടതിയെ സമീപിക്കും. രഹസ്യമൊഴി മാറ്റിപ്പറഞ്ഞ സിസ്റ്റർ അനുപമ, സഞ്ജു പി മാത്യു എന്നിവർക്കെതിരെയാണ് CBI കോടതിയെ സമീപിക്കുന്നത്. രഹസ്യമൊഴി നൽകിയ സാക്ഷികൾ ഇനിയും കൂറുമാറാതിരിക്കാനാണ് CBIയുടെ നീക്കം.